ഹായ്, നമ്മുടെ വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹെഡിങ് കണ്ട പോലെ ഇന്നത്തെ സബ്ജക്റ്റ് സ്വപ്നം അഥവാ ഡ്രീം. നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു എപ്പിസോഡ് തന്നെ, അതായത് ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ സബ്ജക്റ്റ് തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൽ നിന്നിട്ടെടുത്തൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വപ്നത്തിനെ പറ്റിയുള്ള കാര്യത്തിനെ പറ്റി ഒന്ന് സംസാരിക്കാം. സ്വപ്നം അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഇതാണ്. അതായത് ഓരോരുത്തർക്കും സ്വപ്നങ്ങൾ ചിലപ്പോൾ അത്യാഗ്രഹം എന്നുള്ള കാറ്റഗറിയിൽ ചിലർ പെടുത്തി കാണുന്നൊരു സംഭവമാണ്. ചിലർക്ക് സ്വപ്നം എന്ന് പറയുന്നതെല്ലാം തന്നെ നടക്കാത്ത സ്വപ്നങ്ങൾ എന്നൊരു കാറ്റഗറിയിൽ പെടുത്തി കാണുന്നതാണ്. പിന്നെ ചിലർ സ്വപ്നജീവികളാണ്, അവർ ജസ്റ്റ് സ്വപ്ന ജീവിതത്തിൽ ആ ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിറവിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ, ഇതെല്ലാം ഈ സ്വപ്നത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്വപ്നം പലർക്കും പലതാണ്. സ്വപ്നം കാണാനായിട്ട് ലിമിറ്റേഷൻ വേണ്ട, സ്വപ്നത്തിന് പരിധിയില്ല എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എവിടെ വേണമെങ്കിലും, നമുക്കിപ്പോൾ മൂണിൽ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് സ്വപ്നം കാണാം. അപ്പോൾ സ്വപ്നത്തിന് നമുക്ക് ലിമിറ്റേഷനേ ഇല്ല. അങ്ങനെയുള്ളൊരു സ്വപ്നവും നമ്മളുടെ റിയലിസ്റ്റിക്കായിട്ടുള്ള സ്വപ്നങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് നമ്മൾ പലരും ജീവിതത്തിൻ്റെ ഓരോരോ സ്റ്റെപ്പിൽ ഓരോരോ സ്വപ്നങ്ങൾ കാണും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതലേ നമ്മൾ ഓരോരോ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ കണ്ട ഒരു സ്വപ്നമായിരിക്കില്ല നമ്മൾ കുറച്ചും കൂടി തിരിച്ചറിവായി കഴിയുമ്പോൾ കാണുന്നൊരു സ്വപ്നം. അതായിരിക്കില്ല നമ്മൾ നമ്മുടെ ഒരു ടീനേജ് സമയത്തൊക്കെ ഉള്ളൊരു സ്വപ്നം. അതായിരിക്കില്ല നമ്മളുടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റേജിലുള്ള, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ സ്വപ്നം, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള സ്വപ്നം, കരിയറിൽ വരുമ്പോഴുള്ള സ്വപ്നം, കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്വപ്നം, ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. അല്ലാതെ ജീവിതത്തിൽ എന്നും നമ്മൾ ആദ്യം മുതൽ ഒരു സ്വപ്നം മാത്രമേ കാണുള്ളൂ, ഒരു സ്വപ്നത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വളരെ വിരളമാണ്. അത് ഈ നമ്മൾ ഈ സ്പോർട്സ്മാൻമാരുടെ കാര്യത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ജീവിക്കുന്നതേ ചിലപ്പോൾ ജനിച്ച അവരുടെ ഫാമിലിയിൽ ചിലവരങ്ങനെയായിരിക്കും. അപ്പോൾ അവർ ജനിച്ച് വീണ മുതലേ അവരെ അങ്ങ് സ്വപ്നം, ആ സ്വപ്നം അതാണ് നിൻ്റെ സ്വപ്നം എന്ന് അവരെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് പിന്നെ അവരൊരു സ്വപ്നമായി മാറുകയാണ്. പിന്നെ അവർക്ക് ഈ ഒളിമ്പിക്സിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്നമൊക്കെ ആയിട്ട് ആ ഒരു സ്വപ്നത്തിലേക്ക് അങ്ങ് പോകും. അപ്പോൾ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഫുൾ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചേക്കുന്നത്. ഞാൻ അങ്ങനത്തെ സ്വപ്നങ്ങളല്ല, ഞാൻ സാധാരണക്കാരുടെ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ സ്വപ്നം, അല്ലെങ്കിൽ ആ സ്വപ്നത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേയുള്ള നമ്മുടെ സ്വപ്നം, നമ്മൾ പലരും പല ജീവിത സാഹചര്യത്തിലുള്ള ആളുകൾ, ചില ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന ആളുകൾ, അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ മുതലേ സ്വപ്നം കാണാനും നമുക്കൊരു ധൈര്യം വേണം. ഞാൻ പണ്ട് എൻ്റെ പല FB പോസ്റ്റുകളിലും ഈ സ്വപ്നം കാണാൻ മുമ്പ് ധൈര്യം ഇല്ലാതിരുന്നതും പിന്നെ ധൈര്യം ഉണ്ടായപ്പോൾ ചെയ്തതും ഒക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി ഒക്കെ ഇടയ്ക്ക് നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വപ്നം എന്ന് പറയുന്ന ഒരു കാര്യം കാണാനും നമുക്കൊരു ധൈര്യം വേണം. അതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. സ്വപ്നം കാണാനുള്ള, സ്വപ്നം കാണാനൊരു ബേസിക് ധൈര്യം വേണ്ടേ, അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറഞ്ഞൊരു കാണാൻ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? അതായത് ഇന്ന സ്ഥാനത്തിനെയാണ് സ്വപ്നം കാണേണ്ടതെന്ന് പോലുള്ള അറിവില്ലാത്ത, അല്ലെങ്കിൽ അതിനു പോലുള്ള ധൈര്യമില്ലാത്ത സിറ്റുവേഷൻസിൽ നിന്ന്, അതായതിപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈവൻ ഒരു സൈക്കിള് പോലും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല. സ്വപ്നം കണ്ടിട്ടില്ല മീൻസ് അത് സ്വപ്നം കാണാനുള്ള ധൈര്യം പോലും ഉണ്ടായിട്ടില്ല. വീട്ടിൽ മറ്റേ ഇപ്പോൾ വേറെ വീട്ടിൽ പോയി അവരുടെ വരാന്തയിലൊക്കെ പോയിരുന്ന് ടി വി കാണുന്ന സമയത്ത് നമ്മുടെ വീട്ടിലും ഒരു ടി വി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ടി വി ചൂടായിന്നൊക്കെ പറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടൊക്കെ നമ്മളെ എഴുന്നിപ്പിച്ചിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലും ഒരു ടി വി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മുടെ അപ്പുറത്തെ ഒരു സ്വപ്നം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നൊക്കെ സമയത്ത് നമുക്കതുപോലെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പോഴത്തെ ഒരു സ്വപ്നം. പക്ഷേ അങ്ങനെ പോലും ആ സ്വപ്നം കണ്ടിട്ടില്ല, കാരണം ആ സ്വപ്നം കണ്ടാലും നടക്കില്ല എന്നുള്ളൊരു
ആ ഒരു അത് അതായിരുന്നു റിയാലിറ്റി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല. സ്വന്തം കരിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതലാണ് പതുക്കെ പതുക്കെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. അതും നമ്മളുടെ കൊക്കിലൊതുങ്ങുന്ന എന്നുള്ള ലെവലിലുള്ള സ്വപ്നങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്ത് ആണ് മുകളിലിരിക്കുന്ന ആൾക്ക് നമ്മൾ ആൾ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നില്ല എന്നെനിക്ക് പറയാം. കാരണം ഞാൻ പ്രത്യേകിച്ച് സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് പോലും. അപ്പോൾ ഇപ്പോൾ ദൈവം സഹായിച്ച് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ആ ഒരു സ്വപ്നത്തിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. ഈ സ്വപ്നം കാണുന്ന സമയത്ത് ഒരു പരിധി വരുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങുന്നു ഞാൻ പറഞ്ഞില്ലേ. ആ സ്വപ്നം കാണുന്ന സമയത്ത് ഈ സ്വപ്നത്തിനെ പിന്നോട്ട് വലിക്കാനായിട്ട് ആണ് നമ്മളുടെ പല ആളുകളും ഉണ്ടാകുന്നത്. ഞാൻ അതിന് തൊട്ട് മുമ്പ് നെഗറ്റീവ് ആളുകളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നത്തിന് കൂടെ നിൽക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്നും കരുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളുടെ ഈ സ്വപ്നത്തിന് ചിലപ്പോൾ വിലങ്ങുന്നടിയായിരിക്കും. അത് പല കാര്യങ്ങൾ കൊണ്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഹിമാലയൻ യാത്ര നടത്തണമെന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിക്ക് നമ്മളെ പറ്റിയൊരു ഒരു വ്യാകുലത ഉണ്ടാവും. അയ്യോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ പറ്റിയും ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു പേടിയാണ് സത്യത്തിൽ അത്. അപ്പോൾ അതുമാതിരി ആരെങ്കിലും നീ ആ സ്വപ്നം കാണണ്ട എന്നുള്ളതിൻ്റെ പേരിലല്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം മാത്രമാണ് പല സമയത്തും. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും വീട് പണിയുക എന്നൊരു സ്വപ്നം അവർ ചിലപ്പോൾ ഒരുമിച്ച് കണ്ടൊരു സ്വപ്നമായിരിക്കും. അത് രണ്ടുപേരുടെയും സ്വപ്നമാണ് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ സ്വപ്നമാണ് നല്ലൊരു വീട്ടിൽ താമസിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ട സ്വപ്നങ്ങളുടെ പരിണിതഫലമായി ഉണ്ടായിട്ടുള്ള ചിരികളാണ് അത് ഒരർത്ഥത്തിൽ എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ എനിക്ക് പ്രേരണയായിട്ടുള്ളതും എനിക്ക് അതിനുള്ള ഈ പറഞ്ഞ വരുമാനമായാലും എല്ലാ കാര്യങ്ങളും വരുന്നതും വേറൊരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാടുകയറി പോകുന്ന സംഭവമല്ല ഞാൻ പറഞ്ഞത്. ബേസിക് ഒരു ചെറിയ സബ്ജക്റ്റാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. വലിയ സബ്ജക്റ്റാണ്, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഏടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കാണുന്ന സ്വപ്നങ്ങൾ നന്മയുള്ളതായിരിക്കുക. അതായത് ആ സ്വപ്നം കാണുന്നതിൻ്റെ കൂടെ നമ്മൾക്കും നമ്മളുടെ കൂടെയുള്ളവർക്കും അല്ലെങ്കിൽ അതുകൊണ്ട് വേറൊരാൾ നമ്മുടെ ആ സ്വപ്ന സാക്ഷാത്കാരം കൊണ്ട് വേറൊരാൾക്കും കൂടി ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയാൽ അത് നമ്മളുടെ സ്വപ്നത്തിന് കൂടുതൽ മധുരം നൽകും. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്തു, പ്ലാൻഡുരാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് കാര്യം ഞാൻ പറഞ്ഞത് അതെൻ്റെ ഒരു വലിയ കുറേ നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. പക്ഷെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഈ കല ഉള്ളിലൊതുക്കി ജീവിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് കല ഉള്ളിലൊതുക്കി ജീവിക്കുന്ന പല ആളുകളുടെയും അത് ഒതുക്കി വെക്കണ്ട, അത് നമ്മളിലേക്ക് എത്തിച്ചോളൂ, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം, നമ്മൾ നിങ്ങളെ എൻകറേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അതവർ ചിലവരും ഗീവപ്പ് ചെയ്ത കാര്യമായിരിക്കും, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തതിൻ്റെ തന്നെ റീസൺ നമ്മളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ അതിൻ്റെ കൂടെ വേറെ കുറച്ച് പേരുടെയെങ്കിലും സ്വപ്നം സാക്ഷാത്കരിക്കാനും അതുവഴി അവർക്കൊരു ജീവിതമാർഗം കിട്ടാനും പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു നന്മയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് എക്സ്പെക്റ്റേഷനോടുകൂടി ഇന്ന് സ്വപ്നം കാണണ്ട. സ്വപ്നം കണ്ടാൽ പരമാവധി റിയലിസ്റ്റിക് ആവുക, പിന്നെ ആ സ്വപ്നം സാക്ഷാത്കാരം വരെ ക്ഷമയുണ്ടാകുക. ഒരു സ്വപ്നം കാണാൻ നമ്മൾ ഇരുന്നാൽ ഇപ്പോൾ ഈ കൊച്ചു പിള്ളേർ ചിലപ്പോൾ പടം വരയ്ക്കണുണ്ടോ, ഒരു ഒരു സൂപ്പർമാനിൻ്റെയൊക്കെ എതിർത്തിട്ട് വെച്ചിട്ട് അവനെ സംബന്ധിച്ച് അവൻ വരച്ചു തുടങ്ങി, അപ്പോൾ തന്നെ അത് സൂപ്പർമാൻ ആവണം, ക്ഷമയില്ല. അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓരോ ലൈനിൽ കൂടെ കൈ പോയി അത് പൂർണ്ണമാകുമ്പോഴാണ് അതൊരു സൂപ്പർമാൻ ആവുകയുള്ളൂ. അപ്പോൾ കൊച്ചുകുട്ടിക്ക് അതിനുള്ള തിരിച്ചറിവില്ല, അവന് രണ്ട് പേരെ വരയ്ക്കുമ്പോൾ സൂപ്പർമാൻ ആവണം എന്നുള്ള ലെവലിലായി പോകുമ്പോൾ സൂപ്പർമാൻ അവർ ഇതൊരു വികലമായൊരു സംഭവമായി പോകും. അപ്പോൾ അവൻ നിരാശനാവും.
അപ്പോൾ നമുക്കൊരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം പ്ലാൻ ചെയ്യണം. അതായത് ഇന്നിന്ന മൈൽ സ്റ്റോൺസ്. ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് ഒരു 10 പേരെ എടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മിനിമം ഒരു 4 പേരെങ്കിലും പോണത് പറയണത് എന്താണ് സ്വപ്നം? എനിക്ക് കാനഡയ്ക്ക് പോയി സെറ്റിൽ ആവണം എന്നുള്ളതാണ് ഒരുമാതിരി പെട്ടവരൊക്കെ, ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളവരുടെ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ, മലയാളികളുടെ പ്രത്യേകിച്ച് സ്വപ്നം. കാനഡയ്ക്ക് അല്ലെങ്കിൽ UK ഓസ്ട്രേലിയക്കൊക്കെ പോകണം എന്നുള്ളതാണ്. ഒരു 10 പേരെടുത്താൽ 4 പേരിൽ 5 പേരുടെ സ്വപ്നം അത് തന്നെ. പണ്ട് നമ്മുടെ കുട്ടികളോടൊക്കെ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനകത്തുനിന്ന് ഇപ്പോൾ പലരും അതൊക്കെ ആയാലും ശരി, എനിക്ക് കാനഡയ്ക്ക് പോകണം അല്ലെങ്കിൽ പുറത്തേക്ക് പോയി സെറ്റിൽ ആവണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയിലുള്ള നടക്കുന്ന കാര്യങ്ങളുടെ കാര്യവും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ കണ്ടുമടുത്തിട്ടൊക്കെ തന്നെയായിരിക്കും അത്. അവർക്ക് സ്വപ്നം കാണാനുള്ള ഒരു ധൈര്യം പോലും ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുകയാണ്. അതല്ലെങ്കിൽ ആ സ്വപ്നത്തിന് അവർ ഇവിടുന്ന് പറിച്ചു നട്ടു, പുറത്തേക്ക് പറിച്ചു നട്ടു എന്നുള്ളതാണ്. ഈവൻ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോലും നിസ്സാര ക്ഷമയൊന്നും പോരാ, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടൊക്കെയാണ് ഈ പറഞ്ഞ് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതും അവരൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതിനും ക്ഷമയോടുകൂടി ചിലപ്പോൾ ചിലരൊക്കെ ഈ ILTS OET വർഷങ്ങളോളം 10 പ്രാവശ്യത്തിനൊക്കെ മുകളിൽ എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുമുണ്ട്. അത് ആവുന്നവരെ അതിനുവേണ്ടി പൈസ മുടക്കി അതിനുവേണ്ടി സമയം ചിലവാക്കി ആ ഒരു സ്ട്രഗിളിങ് പീരീഡിൽ കൂടെ പോയി ഒക്കെയാണ് ആ ഒരു സ്വപ്നം അവർ സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ആ മൊമെൻറ്റിൽ കിട്ടുന്ന ആ മൊമെൻറ്റ് മുതൽ പിന്നെ അവർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെയൊക്കെ മെയിനൊരു ഇത്. ആ സ്വപ്നം സാക്ഷാത്കാരം എന്നൊരു പേര് തന്നെ അതിന് വരുന്നതിൻ്റെ മെയിനൊരു കാര്യം അതാണ്. അപ്പോൾ നമുക്ക് സ്വപ്നം കാണാം, സ്വപ്നങ്ങൾ നന്മയുള്ള സ്വപ്നങ്ങൾ കാണാം, റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാം, ആ സ്വപ്നത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം, ആ സ്വപ്നത്തിനെ ക്ഷമയോടെ ഫോളോ ചെയ്യാം. ഒരു വീട് പണിയാനായിട്ട് നമ്മളൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം കണ്ട് കുറേ കാശുണ്ടാക്കി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പഴയ വീടും പൊളിച്ചെറിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു വീട് അവിടെ ഇനി ഞാൻ സ്വപ്നം കണ്ടതാണ് എൻ്റെ കയ്യിൽ കാശിനൊന്നും അതിൻ്റെ പൊന്തി വരില്ല. അതിന് നല്ലൊരു ടീം വർക്ക് വേണം, ആ ടീം മൊത്തം നമ്മുടെ പുറകെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ മാത്രമാണ് ആ ഒരു സമയമുണ്ട്, ഈ എന്തൊരു സംഭവം ചെയ്തു തരുന്നതിൻ്റെ സമയമുണ്ടല്ലോ, ആ ഒരു ടൈം പീരീഡ് മൊത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ കയ്യിൽ കാശുണ്ടെങ്കിലും ആ ഒരു സ്വപ്നം പോലും സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ റിയലിസ്റ്റിക് ആവട്ടെ, നന്മയുള്ളതാവട്ടെ, സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ. വേറൊരു സബ്ജക്റ്റുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.